തെക്കൻ കേരളം ഇസ്ലാമിക സംസ്കൃതിയുടെ വേരുകളും പാണ്ഡിത്യത്തിന്റെ പ്രകാശവും കുറഞ്ഞ ഒരു കാലം. ഇരുട്ടു പടർന്നു തുടങ്ങുന്ന ആ വടിയൂറങ്ങളിലേക്കാണ് ഒരു പണ്ഡിത പ്രഭു ഉള്ളിൽ കൊളുത്തിയ വെളിച്ചവുമായി നടന്നു തുടങ്ങുന്നത്. ഒറ്റയ്ക്കൊരാളായി നിന്ന് തെറ്റുകൾക്കെതിരെ ശബ്ദമായി മാറിയ ദൃഢത, പ്രിയപ്പെട്ട ശിഷ്യർക്ക് ജീവിതം കൊണ്ടും അറിവുകൊണ്ടും ആഴമുള്ള അനുഭവമായി മാറിയ നന്മ, പതിയെ പടർന്നു പന്തലിച്ച ജീവിതം ദക്ഷിണ കേരളത്തിനും അനേകായിരം ഹൃദയങ്ങൾക്കും നേരുപകർന്ന് വിശ്വാസി മാനസങ്ങൾക്ക് അഭിമാനവും ആശ്വാസവുമായ കാദിസിയയുടെ എല്ലാമെല്ലാമായി യാത്ര തുടരുന്നു. ആ നാമം നമുക്ക് പരിചിതമാണ്. സിറാജുൽ ഉലമ, തെക്കൻ കേരളത്തിന്റെ കെടാവിളക്ക്. സിറാജുൽ ഉലമ ദക്ഷിണ കേരളത്തിന് ഈ നാമമൊരു പ്രൗഢിയാണ്. പുഞ്ചിരിയുടെ സൗമ്യത, ഹൃദയം നിറയുന്ന ലാളിത്യം, അറിവിന്റെ ആഴം, ഏത് വിഷമസന്ധിയിലും ആർക്കും പരിഹാരമോതുന്ന ഗുരുചൈതന്യം, ഇതൊക്കെയാണ് പ്രിയപ്പെട്ട വലിയുസ്താദ്. സിറാജുൽ ഉലമയെന്ന് കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദും ആദരിച്ചു വിളിച്ച ഈ ജീവിതം വെളിച്ചമേകുന്നത് ഒരു കാലത്തിന് മാത്രമല്ല, അനേകം പ്രതീക്ഷകൾക്ക് കൂടിയാണ്. 1938 ഏപ്രിൽ 10 എറണാകുളം ജില്ലയിലെ കാക്കനാട് പടമുകൾ പ്രമുഖ വൈദ്യകുടുംബത്തിൽ മർഹൂം പൊന്നാന്തറ അബൂബക്കർ ആമിന ദമ്പതികളുടെ മകനായി ജനിച്ച ഉസ്താദ് നാട്ടിലെ ഉസ്താദുമാരോട് വലിയ അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു. ചെറുപ്പകാലത്തു തന്നെ ഒരു നല്ല ആലിമാകണം എന്ന മോഹമായിരുന്നു മനസ്സ് നിറയെ. ഉപ്പയും ഉമ്മയും അതിന് എല്ലാവിധ പിന്തുണയും നൽകി. സ്കൂളിൽ അഞ്ചാം തരം പഠിക്കുമ്പോൾ തുടങ്ങിയ ആത്മീയ മേഖലയിലേക്കുള്ള ആ യാത്ര ഇന്ന് ഏറെ തിളക്കത്തോടെ തുടരുന്നു. ഈ പണ്ഡിത പ്രഭയുടെ നന്മയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അനേകം പ്രതിഭകൾ ഇന്ന് കേരളത്തിന് തെക്ക് ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് കരുത്തേകുന്നത്. ബഹുവന്യരായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല ഉസ്താദ്, താഴെക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, കോക്കൂർ ബാപ്പു മുസ്ലിയാർ, മണ്ണാർക്കാട് സൈദാലി മുസ്ലിയാർ, കരുവാരക്കുണ്ട് കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരാണ് പ്രധാന ഗുരുനാഥന്മാർ. പ്രമുഖ പണ്ഡിതൻ കെ പി അബൂബക്കർ ഹസ്രത്ത് പഠന പ്രാരംഭത്തിൽ ഉസ്താദിന്റെ സഹപാഠിയായിരുന്നു. മധ്യ കേരളത്തിൽ ജനിച്ച് മലബാറിൽ പഠിച്ച ഉസ്താദിന്റെ തണലും സേവനവും കൂടുതലായി ലഭിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ്. 1969 മുതൽ ഖതീബായും മുദരിസായും മുട്ടേക്കാവ്, കൊല്ലൂർവിള, സിയാറത്തുമൂട്, ഇടപ്പള്ളിക്കോട്ട തുടങ്ങി കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നന്മയുടെ പ്രകാശമെത്തിച്ച ഉസ്താദ് ഈരാറ്റുപേട്ട, മണ്ണഞ്ചേരി, മണ്ണൂർ ഭാഗം പ്രദേശങ്ങളിലും സേവനമനുഷ്ഠിച്ച് ഇന്ന് കാദിസിയ സംരംഭങ്ങളുടെ അധ്യക്ഷനും ആത്മീയ നേതൃത്വവും അനുഗ്രഹവുമാണ്. ഇസ്ലാമിക ശരീഅത്തിലെ ആഴത്തിലുള്ള പാണ്ഡിത്യം സിറാജുൽ ഉലമക്ക് സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷ പദവി സമ്മാനിച്ചു. ഏറെ ഹൃദ്യമായ ശൈലിയിൽ വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് അറിവ് പകരുന്ന ഗുരുനാഥനാണ് സിറാജുൽ ഉലമ. പാഠങ്ങൾക്കിടയിൽ പഴഞ്ചൊല്ലും ഭാഷയും ശാസ്ത്രവും ഗുണപാഠകഥകളും ജീവിതാനുഭവത്തിന്റെ മധുരക്കയ്പും വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം നൽകും. തന്റെ അടുത്തുവരുന്ന ഏതു വലിയ ശിഷ്യനെയും പഴയ കിതാബുകളിൽ പഠിച്ച ചോദ്യങ്ങളോടെയാണ് ഉസ്താദ് വരവേൽക്കുക. തണൽ തേടി വരുന്ന സാധാരണക്കാർക്കും അറിവ് നൽകിയാണ് മടക്കിയയക്കുക. ചിരികലർന്ന ആ ഗൗരവത്തിന്റെ ഇഷ്ടക്കാരാണ് എല്ലാവരും. പ്രഭാഷണ രംഗത്തും രചനാരംഗത്തും ഉസ്താദിന്റെ സേവനങ്ങൾ ഏറെയാണ്. ഉത്തര കേരളത്തിലെ ജില്ലകളിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ തുടങ്ങിയ മസ്അല വാള് സാധാരണക്കാർക്ക് അറിവിന്റെ വിരുന്നായിരുന്നു. ഇന്നും ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ മസ്അലകൾ ഒരുപാടുണ്ടാകും. കാലിക വിഷയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുകയും ആരോഗ്യ സംരക്ഷണങ്ങളിലും വൈദ്യരംഗത്തും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് വലിയ ഉസ്താദ്. 50 വർഷത്തോളമായി സേവനരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരിക്കുന്ന ഉസ്താദിന് ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി വിവിധ സുന്നി പണ്ഡിത സംഘങ്ങളിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ഏരൂർ ഷംസുദ്ദീൻ മദനി, സിറാജുദ്ദീൻ ബാക്കവി, അഹമ്മദ് ഷെരീഫ് ഫൈസി കുളപ്പാടം, എച്ച് ഇസുദ്ദീൻ കാമലി സഖാഫി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, വെള്ളൂർ ഉമർ മുസ്ലിയാർ, വെള്ളൂർ മുഹമ്മദ് ഫൈസി, ബദറുദ്ദീൻ ബാക്കവി, മടത്തറ ഹനീഫ മൗലവി, സിദ്ദീഖ് മിസ്മാഹി കാമിൽ സഖാഫി, സിറാജുദ്ദീൻ അഹ്സനി തുടങ്ങിയവർ ഉസ്താദിന്റെ പ്രമുഖ ശിഷ്യഗണങ്ങളിൽപ്പെടുന്നു. വിജ്ഞാനത്തിന്റെ ഈ ദീപസ്തംഭമാണ് തെക്കൻ കേരളത്തിന്റെ ആശ്വാസവും വടികാട്ടിയും. 80 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും ദർസിന്റെ മുടക്കമില്ലാതെ നടത്തുന്ന വിജ്ഞാനത്തിന്റെ ഈ ദീപസ്തംഭമാണ് തെക്കൻ കേരളത്തിന്റെ ആശ്വാസവും വഴികാട്ടിയും. പുതുതലമുറയ്ക്ക് ജീവിതം കൊണ്ട് വലിയ സന്ദേശം നൽകുകയാണ് സിറാജുൽ ഉലമ. ആഴത്തിൽ പഠിച്ച് പുതിയ കാലത്ത് ആവശ്യമായ കഴിവുകൾ സംഭരിച്ച്
കാലത്തിന് വെളിച്ചമാകാൻ മുതാല്ലിമുകൾക്ക് സാധിക്കണം. സമയം ഏറ്റവും വിലപ്പെട്ട നിധിയാണ്. ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയുമാകണം ഓരോ വിദ്യാർത്ഥികളും സേവനരംഗത്തേക്ക് പ്രവേശിക്കാൻ. നമുക്ക് ആ വാക്കുകളോട് ഓരം ചേർന്ന് നടക്കാം. ഒരുപാട് കാലം ആ തണലിൽ വെളിച്ചം രുചിക്കാൻ നമുക്ക് സാധിക്കട്ടെ.